ഇന്ത്യൻ അത്ലറ്റിക് ചരിത്രത്തിലേക്ക് ആദ്യമായി ഓടിക്കേറിയ മിൽഖാസിംഗിനോട് ഓടാൻ ആദ്യം പറഞ്ഞത് സ്വന്തം പിതാവായിരുന്നു. വർഗീയ സംഘർഷത്തിന്റെ കത്തിമുനയിൽ ഊരും കയ്യിൽ പിടിച്ച മിൽഖ നടത്തിയ പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടം അവസാനിച്ചത് രാജ്യത്തിന്റെ കായിക വേദിയുടെ നെറുകയിലും. ഓട്ടം അവസാനിച്ചത് 1958 ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സ്വർണത്തിലേക്കും ഫോട്ടോ ഫിനിഷിൽ അവസാനിച്ച 1960 റോം ഒളിമ്പിക്സിൽ 4 സ്ഥാനത്തിലേക്ക്. വർഗീയ സംഘർഷത്തിന്റെ നടുക്ക് കൂട്ടക്കുരുതിക്കിടയിൽ അച്ഛന്റെ നിലവിളി കേട്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗോവിന്ദ്പുരയിൽ നിന്നും ജീവനും വാരിപ്പിടിച്ച് മിൽഖ ഓട്ടം തുടങ്ങിയത് 15 വയസ്സിൽ. മാതാപിതാക്കളും സഹോദരങ്ങളുമടക്കം കുടുംബത്തിലെ 8 മിൽഖയ്ക്ക് കൂട്ടക്കുരുതിയിൽ അന്ന് നഷ്ടമായത്. ഒരു ട്രെയിനിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സ്ത്രീകളുടെ സീറ്റിനടിയിൽ ഒളിച്ചിരുന്നായിരുന്നു മിൽഖ രക്ഷപ്പെട്ടത്. ഡൽഹിയിൽ കല്യാണം കഴിച്ചുവിട്ട സഹോദരി ഈശ്വറിന്റെ വീട്ടിലേക്ക് എത്തിയെങ്കിലും ഏറെ താമസിയാതെ അഭയാർത്ഥി ക്യാമ്പ്, പുനരധിവാസ ക്യാമ്പ് എന്നിങ്ങനെ അലയേണ്ടി വന്നു. ഒരിക്കൽ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് പിടിയിലായി. പിഴയായി ശിക്ഷിച്ചത് 2.50 രൂപ. കൊടുക്കാനില്ലാതെ എത്തിപ്പെട്ടത് തീഹാർ ജയിലിൽ. ഒടുവിൽ പിഴത്തുക സഹോദരി സ്വന്തം കമ്മൽ വിറ്റുണ്ടാക്കിക്കൊണ്ടുവന്ന് നൽകി ജയിലിൽ നിന്നും ഇറക്കി. ജ്യേഷ്ഠൻ മഖൻ സിംഗ് ആയിരുന്നു പട്ടാളത്തിൽ പോകാൻ മിൽഖയെ ഉപദേശിച്ചത്. റിക്രൂട്ട്മെന്റ് കടന്നത് 3 ഇവിടെ നിന്നുമായിരുന്നു അത്ലറ്റിക്സിന്റെ ലോകത്തിലേക്ക് എത്തിയത്. അതും 1 പാൽ അധികം കിട്ടാൻ വേണ്ടി മാത്രം. സെക്കന്ദരാബാദിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെന്ററിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ക്രോസ് കൺട്രി മത്സരം നടക്കുന്നു. ആദ്യമെത്തുന്ന 10 ദിവസം 1 പാൽ അധികം കിട്ടും. അധികം കിട്ടുന്ന പാലിനു വേണ്ടി മിൽഖ ഓടാൻ തയ്യാറായി. 6 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ പിന്നീട് എല്ലാം പട്ടാളം ചെയ്തു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ 200 m, 400 m ഇനങ്ങളിൽ മത്സരിച്ചു. നേരിട്ട പരാജയം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാൻ മിൽഖയെ പ്രാപ്തനാക്കി. 1958 ദേശീയ മത്സരത്തിലെ ദേശീയ റെക്കോർഡ് നേടിയുള്ള വിജയം, 200-400 വിജയങ്ങൾ മിൽഖയെ ടോക്കിയോ ഏഷ്യൻ ഗെയിംസിലേക്ക് എത്തിച്ചു. അവിടെയും അവയിൽ സ്വർണ്ണ നേട്ടം ആവർത്തിച്ചു. 200 പാകിസ്ഥാന്റെ ദേശീയ ഹീറോ അബ്ദുൽ ഖാലിഖിനെയായിരുന്നു മിൽഖ തോൽപ്പിച്ചത്. 1960 റോം ഒളിമ്പിക്സ് ആയിരുന്നു മിൽഖയുടെ ജീവിതത്തിലെ ഏറ്റവും സംഭവബഹുലമായ നഷ്ടം. ഏഷ്യയിലെ ഏറ്റവും മികച്ച അത്ലറ്റ് മെഡൽ എത്തുമെന്നുറച്ചു നിന്ന ആ ഒളിമ്പിക്സിന്റെ 400 പകുതി വരെ മിൽഖ മുന്നിട്ടെത്തിയ ശേഷം 4 സ്ഥാനത്തായി. ഫോട്ടോ ഫിനിഷിന് വേണ്ടി വന്ന മത്സരത്തിൽ അമേരിക്കയുടെ ഓട്ടിസ് ഡേവിഡിന് 1 സ്ഥാനം. അന്ന് 1 വ്യത്യാസത്തിലാണ് മിൽഖയ്ക്ക് ഒളിമ്പിക്സ് വെങ്കലം നഷ്ടമായത്. ടോക്കിയോ ഗെയിംസിന് പിന്നാലെ പാകിസ്ഥാനിൽ ഇൻവിറ്റേഷണൽ മീറ്റിലേക്കുള്ള ക്ഷണം വൈകാരികമായി മിൽഖ നിഷേധിച്ചു. എല്ലാം കവർന്നെടുത്ത അന്നാട്ടിലേക്ക് വീണ്ടും പോകാൻ തയ്യാറല്ലെന്ന നിലപാടെടുത്ത മിൽഖയെ അന്ന് തിരുത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ മിൽഖയുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ മിൽഖ സമ്മതിച്ചു. അബ്ദുൽ ഖാലിഖിനെ വീണ്ടും തോൽപ്പിച്ചു. മത്സരത്തിൽ കാണികളിൽ ഒരാളായി പാക് പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനും ഉണ്ടായിരുന്നു. മത്സരത്തിന് പിന്നാലെ അയൂബ് ഖാനായിരുന്നു മിൽഖയ്ക്ക് പറക്കും സിംഗ് എന്ന പേര് നൽകിയത്. ഇതേ മാർക്ക് സ്പെൻസറെ തോൽപ്പിച്ചാണ് മുൻപ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേട്ടം മിൽഖ സ്വന്തമാക്കിയത്. 1958 കോമൺവെൽത്ത് ഗെയിംസിലൂടെ മിൽഖയാണ് ഇന്ത്യക്ക് ലോകോത്തര ട്രാക്കിൽ നിന്നും ആദ്യമായി സ്വർണം സമ്മാനിച്ചത്. 400 ഓട്ടത്തിലാണ് മിൽഖ ചരിത്രത്തിൽ ഇടം നേടിയത്. പിറ്റേ വർഷം ഇന്ത്യ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. പിന്നീട് മിൽഖയുടെ ജീവിതം ആസ്പദമാക്കി ആത്മകഥ രചിക്കപ്പെട്ടു. 1959 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2013 പ്രസിദ്ധീകരിച്ച ദി റേസ് ഓഫ് മൈ ലൈഫ് മിൽഖ സിംഗിന്റെ ആത്മകഥയാണ്. മിൽഖ സിംഗിന്റെ ജീവിതകഥ ആസ്പദമാക്കി ബോളിവുഡിൽ പിറന്ന സിനിമ ഓം പ്രകാശ് മെഹ്റ സംവിധാനം ചെയ്ത ഭാഗ് മിൽഖാ ഭാഗ് വൻ വിജയമാണ് നേടിയത്. മിൽഖ സിംഗിന്റെ ഭാര്യയും ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റനുമായ നിർമ്മൽ കൗർ കോവിഡ് ബാധിച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അന്തരിച്ചത്. പിന്നാലെ മിൽഖയും കാലയവനികൾ മറിഞ്ഞു. ഗോൾഫ് താരം ജി മിൽഖ സിംഗ് ഉൾപ്പെടെ 4 മക്കളാണ് മിൽഖയ്ക്കും നിർമ്മൽ കൗറിനും.